तच्चक्षुर्देवहितं पुरस्तात् शुक्रमुच्चरद पश्येम शरदशतं जीवेम शरदशतं शृणुयाम शरदशतं प्रब्रवाम शरदशतं अदीनास्याम शरदशतं भूयश्च शरदशतात् भूयश्च शरदशतात् भूयश्च शरदशतात् നാം ജനിക്കുന്നതിന് കാരണമായ ബീജം ഏത് പിതാവിൽ നിന്ന് ഉൾക്കൊള്ളുന്നുവോ നാം ജനിക്കുന്നതുവരെ ഏത് അമ്മ നമ്മളെ ഉദരത്തിലിട്ടുകൊണ്ട് കഷ്ടപ്പെട്ടുവോ നാം ജനിക്കുന്നതുവരെയുള്ള ചുറ്റുപാടുകളിൽ അച്ഛനമ്മമാരെ സഹായിക്കുന്നതിന് ഏതെല്ലാം ചുറ്റുപാടുകൾ സഹായിച്ചുവോ അവയോടെല്ലാം നമുക്കുള്ള കടമ കടപ്പാട് എറിണം തീർക്കുന്നതിന് ആവശ്യമായ കർമ്മങ്ങൾ ആദ്യത്തെ കടം വന്ന പാപത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് സഹായകമാകുമ്പോൾ അതിനുള്ള യജ്ഞത്തെ പിതൃയജ്ഞം എന്ന പേരിൽ അച്ഛനും അമ്മയ്ക്കും അതുപോലെ അവർക്ക് പൂർവികർക്കുമായവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കർമ്മസഞ്ചയങ്ങളെ ആ വകുപ്പിൽ ഭേഷജത്തിലും രണ്ട് നാം എന്തെല്ലാം ഭൂമിയിൽ നിന്ന് ചുറ്റുപാടുകളിൽ നിന്ന് ആകിരണം ചെയ്തുവോ ഏതെല്ലാം ഭൂതസഞ്ചയങ്ങളെ ജീവജാലങ്ങളെ അതിന് സഹായത്തിനായി സ്വീകരിച്ചുവോ സസ്യങ്ങൾ ഉണ്ടാക്കി അത് ഉൽപ്പാദിപ്പിച്ച് വളർത്തി കൊണ്ടുവന്ന് നമുക്ക് അന്നമാക്കി തരുമ്പോൾ അതിനിടയിൽ എത്ര ജീവജാലങ്ങൾ പങ്കെടുത്തു ആ ജീവജാലങ്ങൾക്കെല്ലാം മനുഷ്യനും ഇതര ജീവജാലങ്ങളും ഉൾക്കൊള്ളുന്ന ആ ജീവി സഞ്ചയത്തിനെല്ലാം നാം ചെയ്തു കൊടുക്കുന്നതിനെ ഭൂതയജ്ഞമായും നാം അധിവസിക്കുന്ന ഭൂമിയിൽ നമുക്ക് അറിവായും അതുപോലെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൂടുതൽ കൂടുതൽ അറിവ് കിട്ടുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ എത്രയുണ്ടോ അവയെല്ലാം ഋഷിയജ്ഞമായും ഭേഷജത്തില് ഋഷിയജ്ഞം ദേവയജ്ഞം അല്ലെങ്കിൽ ഭൂതയജ്ഞം പിതൃയജ്ഞം അല്ലെങ്കിൽ നരയജ്ഞം എന്ന മൂന്ന് യജ്ഞങ്ങൾ ശ്രുതിയിലും അതുപോലെ തന്നെ അഞ്ച് യജ്ഞങ്ങൾ എന്ന പേരിൽ സ്മൃതിയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭേഷജത്തിന്റെ ഭാഗമാകുന്നു. അന്യ സ്ഥലങ്ങളിൽ പോലും വിളയുന്ന നെല്ല് കുത്തി അരിയാക്കി നമ്മുടെ അടുക്കലെത്തി അതിനെ ഭക്ഷണമാക്കി നാം കഴിക്കുന്നതുവരെയുള്ള പ്രക്രിയയിൽ എത്രയെത്ര ആളുകൾ പങ്കെടുത്തുവോ അവരോടെല്ലാം നാം തീർക്കേണ്ടുന്ന കടമ അല്ലെങ്കിൽ കടം അത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് തീർക്കുന്നതിനെ ആ ഭൂതസഞ്ചയങ്ങൾക്കുള്ള യജ്ഞമായും നാം ജനിക്കുവാൻ ഹേതുവായിരിക്കുന്ന ബീജത്തെയും നമ്മുടെ വളർച്ചയ്ക്ക് ഹേതുവായ അമ്മയുടെ അധ്വാനത്തെയും അതിനുള്ള ചുറ്റുപാടുകളെയും ഹേതുവായി ചെയ്യേണ്ടുന്ന അവയോട് തിരിച്ചു ചെയ്യേണ്ടുന്ന കർമ്മസഞ്ചയങ്ങളെ പ്രായമായവർക്കായി ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങൾ പ്രായത്തിലെത്തിയവരെയെല്ലാം അച്ഛനമ്മമാർക്ക് സമമായി കണ്ട് തിരിച്ച് നമ്മുടെ കടപ്പാട് തീർക്കേണ്ടുന്ന കർമ്മങ്ങളെയെല്ലാം നമ്മുടെ പിതൃയജ്ഞമായും അതേപോലെ തന്നെ നമുക്ക് അറിവ് ലോകത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടറാകാൻ എൻജിനീയറാകാൻ മറ്റുള്ള തലങ്ങളിലൊക്കെ പഠിക്കാൻ ഒട്ടേറെ ആളുകളുടെ അറിവ് നാം സമ്പാദിച്ചിട്ടുണ്ട്. ആ അറിവിനെല്ലാം തിരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ അറിവ് തന്നെ ലോകത്തിന് അടുത്ത തലമുറയ്ക്കായി കൊടുക്കുമ്പോഴുള്ളത് ഋഷിയജ്ഞമായും ഇങ്ങനെ മൂന്ന് യജ്ഞ സംവിധാനങ്ങൾ ദേവയജ്ഞം പിതൃയജ്ഞം ബ്രഹ്മയജ്ഞം എന്ന പേരിൽ പൂർവർ പറഞ്ഞത് ഭേഷജം എന്ന വകുപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതിൽ ദാനങ്ങൾ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൂടെ പങ്കുവെച്ചു കൊടുക്കൽ ഇവയെല്ലാം അതിലുൾപ്പെടുകയും ചെയ്യും. സ്ഥൂലമായ പൃഥ്വിയുടെ അതേ രൂപമായ മനുഷ്യൻ, പൃഥ്വി എന്നാൽ ഭൂമി, ഭൂമിയുടെ അതേ രൂപമായ മനുഷ്യൻ ഭൂമിയോടെങ്ങനെ സമരസപ്പെട്ടു പോകണം എന്നിനി നമുക്ക് നോക്കാം. പ്രകൃതിയുമായി മനുഷ്യൻ സമരസപ്പെട്ടു പോയില്ലെങ്കിലാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഭൂമിയിലെ ജലസ്രോതസ് അവൻ്റെ മൂത്രാശയമായും സൂര്യചന്ദ്രന്മാർ അവൻ്റെ കണ്ണുകളായും നദികൾ അവൻ്റെ സിരകളായും പർവ്വതങ്ങൾ അസ്ഥികളായും വൃക്ഷങ്ങൾ രോമങ്ങളായും സങ്കല്പിച്ചുകൊണ്ടുള്ള
വലിയ ബൃഹത്തായ ഒരു വിശ്വനര സങ്കൽപ്പത്തിലാണ് ഇത് ആദ്യം തന്നെ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചാൽ മനുഷ്യന്റെ രോമകൂപങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും അതുപോലെ ഭൂമിയിൽ തടിനികളെ നശിപ്പിച്ചാൽ അവൻ്റെ മൂത്രാശയങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നും അതുപോലെ തന്നെ സിരകളാകുന്ന നദികൾക്ക് കോട്ടം വന്നാൽ അവനെ എങ്ങനെ അത് ബാധിക്കുമെന്നും എല്ലാം പ്രാചീനർ കൃത്യമായ കണക്കുകളിലൂടെ നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഭേഷജത്തിൽ ഈ സസ്യജാലങ്ങളെ, ഈ തടിനികളെ, ഈ ജലസ്രോതസ്സുകളെ ഒക്കെ നിലനിർത്തേണ്ടുന്നതിൻ്റെ ആവശ്യകതയും അതോടൊപ്പം തന്നെ മനുഷ്യൻ പൂർണ്ണമായും ആരോഗ്യമുള്ളവനായിത്തീരണം എന്നുണ്ടെങ്കിൽ, അനാരോഗ്യം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ഓരോന്നിനോടും അവൻ സമരസപ്പെടുന്നതിന് കൃത്യത അനിവാര്യമാണ്. ഇനി ഔഷധത്തെ നമുക്ക് ചിന്തിക്കാം. ഔഷധങ്ങൾ ദേവ ചികിത്സയിൽപ്പെട്ടവ, മാനുഷി ചികിത്സയിൽപ്പെട്ടവ, ആസുരി ചികിത്സയിൽപ്പെട്ടവ എന്ന് മൂന്ന്. ആസുരി ചികിത്സയിൽ ഔഷധങ്ങളില്ല. ആസുരി ചികിത്സയെ മൊത്തം ശല്യാഗ്രഹണം എന്ന പേരിലാണ് സുശ്രുതാദികൾ പെടുത്തിയിട്ടുള്ളത്. ശല്യാഗ്രഹണം എന്ന് പറഞ്ഞാൽ പണ്ട് യുദ്ധങ്ങളിലും മറ്റും വളരെ വിഷം പുരട്ടിയ അസ്ത്രങ്ങളും അവയുടെ അംശങ്ങളുമൊക്കെ ചിന്നിച്ചിതറി മനുഷ്യ ശരീരത്തിൽ പലയിടത്തായി കയറിക്കൂടാം. അവയെ എടുത്തു മാറ്റുന്ന പ്രക്രിയയാണ് ശല്യാഗ്രഹണം എന്ന പേരിൽ പറഞ്ഞു പോന്നിരുന്നത്. ശല്യതന്ത്രം എന്ന പേരിൽ പിന്നീട് വളർന്നു വന്നിട്ടുള്ളതും അടുത്ത കാലത്ത് സർജറി എന്ന പേരിൽ വിപുലമായതുമായ ശാസ്ത്രശാഖ ഇതിൽപ്പെടാം. ഇത് ആസുരി ചികിത്സ എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ഇതിൽ ഔഷധങ്ങൾ ഇതിനോടൊപ്പം സേവിക്കുന്നവയുണ്ടാകാം എങ്കിലും ഔഷധം എന്ന നിലയിൽ മാനുഷീ ചികിത്സയിലും ദൈവീ ചികിത്സയിലുമാണ് പെട്ടുപോരുന്നത്. ദൈവീ ചികിത്സ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഭൂമിജങ്ങളായ ഖനിജങ്ങളായ ഒട്ടേറെ ധാതു ലവണങ്ങളും ഒട്ടേറെ ലോഹങ്ങളും എല്ലാം പെടുന്നതാണ്. ഗന്ധകം, രസം, നാഗം, ചെമ്പ്, പിത്തള, അലുമിനിയം, ഇങ്ങനെ അനേകം ധാതുക്കൾ ഭൂമിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇവയെല്ലാം മനുഷ്യ ശരീരത്തിന് അനിവാര്യവുമാണ്. മനുഷ്യ ശരീരത്തിൽ ഇവയുടെ കുറവ് വരുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. കുറവ് വരുന്നതിനുള്ള കാരണമായി പറയുന്നത് മുമ്പ് പറഞ്ഞ പാപങ്ങളും പാപസഞ്ചയങ്ങളുമൊക്കെയാണ്. അപ്പോൾ അവയെ കുറയുമ്പോൾ കൊടുക്കുവാൻ കഴിഞ്ഞാൽ രോഗങ്ങളെ നിവാരണം ചെയ്യാം എന്നുള്ളതിൽ ഔഷധം ഏറ്റവും പ്രയോജനപ്രദമാണ്. ആ ധാതുക്കളെ നേരിട്ടെടുത്ത് അവയെ മൃദീകരിച്ച് അവയെ ഔഷധയോഗ്യമാക്കി കഴിക്കുന്നത് ഒന്നാമത്തെ ദൈവീ ചികിത്സ. രണ്ട്, ഔഷധങ്ങൾ ആ ധാതു ലവണങ്ങളെയെല്ലാം സ്വീകരിച്ച് വളർന്ന് നിൽക്കുന്ന സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല, പൂവ്, കായ് ഇവയൊക്കെയോ അവ സമൂലമായോ മുഴുവനുമായോ ഉപയോഗിക്കുന്നത് മാനുഷീ ചികിത്സ. സസ്യങ്ങൾ ഇവയെ ആഹരിച്ച് അവ ഔഷധയോഗ്യമായി തീർന്ന് നിലകൊള്ളുന്നതിനെ എടുത്ത് ഔഷധയോഗ്യമാകുന്ന രീതിയിൽ സംസ്കരിച്ചോ അതല്ല നേരിട്ട് സ്വരസാദി വിധികളിലൂടെയോ കഴിക്കുന്നത് മാനുഷീ ചികിത്സ. ഇതിലൊന്നാമത്തെ ദൈവീ ചികിത്സയിൽ വരുന്ന ഔഷധ ഭാഗങ്ങളെ, അതായത് ഖനിജങ്ങളായ പദാർത്ഥങ്ങളെ, ഗന്ധകം, രസം മുതലായവയെ ആദ്യം അവയുടെ ഓട്ടം നിർത്തി അതിനെ മൃദീകരിക്കുക. ഒന്നാമത്തെ ഭാഗം മൃദീകരിച്ചു കഴിഞ്ഞാൽ രണ്ട്, അവയെ ഔഷധയോഗ്യമായ ഭസ്മങ്ങളും സിന്ദൂരങ്ങളുമാക്കി മാറ്റുക. ആ സിന്ദൂരവിധിയും ഭസ്മവിധിയുമെല്ലാം യഥായോഗ്യം ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നീട് സംസ്കരിച്ച രീതികളിൽ വന്നിട്ടുള്ളത്. ആദിമകാലങ്ങളിൽ ഇവയൊക്കെ അതേപടി തന്നെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ പിന്നീട് മനുഷ്യൻ അവൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റത്തിൽ ആയുർവേദത്തിൽ ഒട്ടേറെ പരിണാമങ്ങൾ വരികയും അവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് മൃദീകരണ വിദ്യ, അതുപോലെ ഭസ്മീകരണം മുതലായ പ്രക്രിയകളിലൂടെ അതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങളെ മാത്രം പരിണമിപ്പിച്ചെടുത്ത് ഉപയോഗിക്കുവാൻ തീരുമാനിച്ചത്. തച്ചക്ഷുർദേവഹിതം പുരസ്താക്ഷുക്രമുച്ചരത് ൾ
തച്ചക്ഷുർദേവഹിതം പുരസ്താത് ശുക്രമുച്ചരത് പശ്യേമ ശരദശതം ജീവേമ ശരദശതം ശൃണുയാമ ശരദശതം പ്രബ്രവാമ ശരദശതം അദീനാസ്യാമ ശരദശതം